Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Didi Electrical and Hardwares, Railway Station Road, Palayangadi. Ora Home Center. Ora, Oru Veedu. Desdemona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ ടിയാസ് ഫ്ലെയർ ബ്രൈഡൽ ബ്യൂട്ടി സ്റ്റുഡിയോ ടി ആർ ബിൽഡിംഗ് ടിക്കി ബസാർ പയ്യന്നൂർ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പെരുമ്പ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കാരിയാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ മികവിന്റെ കേന്ദ്രമാകുന്നു. സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. സ്കൂൾ കെട്ടിടം നിർമ്മിക്കണമെന്ന വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് സഫലമായത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ അനുവദിച്ച പ്ലാൻ ഫണ്ട് 50 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങളുടെ പഴക്കമുള്ള സ്കൂളിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നിയമസഭയിൽ ടി വി രാജേഷ് എം എൽ എ ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് സർക്കാർ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാലയത്തിന്റെ പ്രവൃത്തിക്കായി ഫണ്ട് അനുവദിച്ചത്. 4 ക്ലാസ് മുറികളോടുകൂടിയ കെട്ടിടമാണ് നിർമ്മിച്ചത്. വർഷങ്ങളായുള്ള ജനങ്ങളുടെ സ്വപ്നമാണ് ഇപ്പോൾ സഫലമായിട്ടുള്ളത്. എൽ ഡി എഫ് സർക്കാർ വന്നതിനുശേഷം വലിയ മാറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. മാടായി, കുഞ്ഞുമംഗലം, ചെറുതാഴം, കണ്ണപുരം, ചെറുകുന്ന്, കടന്നപ്പള്ളി, വെങ്ങര എന്നിവിടങ്ങളിലെ സ്കൂളുകളും നവീകരണത്തിന്റെ പാതയിലാണ്. ഇതോടെ കല്യാശ്ശേരി മണ്ഡലത്തിലെ സ്കൂളുകളെല്ലാം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശിലാഫലകം അനാവരണവും ഉപഹാര സമർപ്പണവും നിർവഹിച്ച് ടി വി രാജേഷ് എം എൽ എ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എ ഷാജഹാൻ ഐ എസ് സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ സ്വാഗതം പറഞ്ഞു. ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ സ്കൂൾ തല കാര്യപരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജിഷാകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് വക്കത്താനം, ഷീജ കൈപ്രത്ത്, ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ടി പി വേണുഗോപാലൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മനാഭൻ, തളിപ്പറമ്പ് ഡിഇഒ ജയപ്രകാശ്, മാടായി എഇഒ എം പി പ്രസന്ന, അനുപമ ബാലകൃഷ്ണൻ, രാജേഷ് കടന്നപ്പള്ളി, ആർ ഉണ്ണിമാധവൻ, സി പി ബാബുരാജൻ, സി ജയദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര.